പതിനാറാം ദിവസത്തിലേക്ക് കടക്കുന്ന കർഷക സമരത്തോട് കേന്ദ്രം എങ്ങനെയാണ് നിലപാട് ഇപ്പോൾ മാറ്റുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ സജീവമായി ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഹൈദരാബാദിൽ നിന്ന് ഒരു വാർത്തയെത്തുന്നു. ഹൈദരാബാദിലെ ബൊല്ലാരം വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി. പരിക്കേറ്റ 8 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഈ വ്യവസായ മേഖലയിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ തീപടർന്നുണ്ടായ പൊട്ടിത്തെറിയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സംശയിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ീക്ഷണം അനുസരിച്ച് ഇവിടെയുള്ള ഒരു സോൾവെന്റ് തമ്മിൽ പ്രവർത്തിച്ച ഒരു പ്രതിപ്രവർത്തനം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീ ഉയർന്നത് എന്നാണ്. ഇത് അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ആളുകൾ, ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ 8 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നിരവധി ആളുകൾക്ക് ഗുരുതരമല്ലാത്ത പരിക്കുകളുണ്ട്. അവരെയും അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഇന്ന് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിന്ധ്യ ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇൻഡസ്ട്രിയൽ ബോലാറാം ഇൻഡസ്ട്രിയൽ ഏരിയ, ഹൈദരാബാദിലെ ബോലാറാം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഈ അപകടം ഉണ്ടായത്. അരുൺ. റൈറ്റ്, രാധാകൃഷ്ണനാണ് വിവരം നൽകിയത്. ഹൈദരാബാദിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. പരിക്കേറ്റ 8 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈദരാബാദിലെ ബൊല്ലാരം എന്ന ഇൻഡസ്ട്രിയൽ ബെൽറ്റിലാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. 8 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതും അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാർഷിക മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ, ആ 3 നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കാർഷിക സംഘടനകൾ സംയുക്തമായി നടത്തുന്ന സമരം ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഫിക്കിയുടെ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇത് സാങ്കേതികമായി കർഷകരെ കൂടുതൽ ശാക്തീകരിക്കുന്ന നിയമമാണ്, അതുകൊണ്ടത് പിൻവലിക്കാൻ യാതൊരു തരത്തിലുള്ള നടപടിയും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്കിപ്പം അതിഥികളായി പി കൃഷ്ണപ്രസാദ്, കിസാൻ സഭയുടെ ട്രഷറർ, ഒപ്പം ബി ജെ പി പ്രതിനിധീകരിച്ച കെ വി എസ് ഹരിദാസ്, സോയിൽ സയന്റിസ്റ്റായ വരീന്ദർപാൽ സിംഗിനെ അല്പസമയത്തിനകം നമ്മൾ തത്സമയം പ്രതീക്ഷിക്കുന്നു. ആദ്യം പി കൃഷ്ണപ്രസാദിലേക്ക്. പി കൃഷ്ണപ്രസാദ്, ഇന്ന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സൂചനയനുസരിച്ച് ഇത് കർഷകരെ ശക്തിപ്പെടുത്തുന്നു എന്ന അവരുടെ ആദ്യ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയമായി ഈ സമരത്തെ നേരിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നുവെന്ന പ്രതീതിയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഫിക്കിയിലെ പ്രസംഗത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഇത് കർഷകരെ ശക്തിപ്പെടുത്താനുള്ളതാണ്, ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സമരം ചെയ്യുന്നവർ എന്ന രീതിയിലാണ് കേന്ദ്രം ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. കേന്ദ്രം മുന്നിലേക്ക് വെച്ച ആ പ്രധാനപ്പെട്ട ഫോർമുലകൾ, 5 പോലും ഈ കർഷക സംഘടനകൾ അംഗീകരിക്കാതെ പോകുന്നത് ഇതിൽ തീവ്ര ഇടതുപക്ഷത്തിന്റെ കടന്നുകയറ്റം കൂടി ഉള്ളതുകൊണ്ടാണെന്നാണ് ഇന്ന് ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ മറ്റൊരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. സമരം മുന്നോട്ട് തന്നെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണോ ഈ ഘട്ടത്തിൽ? ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കർഷകർക്ക് ഗുണകരമാകും എന്ന് പറയുന്ന വാദം കർഷകർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമല്ല. ഈ പഞ്ചാബിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഹരിയാനയിലെയും വെസ്റ്റേൺ ഉത്തർപ്രദേശിലെയും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉള്ളത്. ഈ രാജ്യത്ത് ഹരിത വിപ്ലവം നടന്ന പ്രദേശങ്ങളാണിവ. അവിടെ 2 പ്രധാനപ്പെട്ട വിളകളാണ് കൃഷി ചെയ്യുന്നത്. 1 ഗോതമ്പ്, 2 നെല്ല്. ഇതിൽ നെല്ലിൽ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള നെല്ലാണ്, വിലയുള്ള നെല്ലാണ് ബസുമതി. 20 രൂപയാണ് കർഷകർക്ക് അവിടെ 1 കിലോ നെല്ലിന് കിട്ടുന്നത്. 70% ഈൽഡ് കിട്ടും. പക്ഷെ ആ നെല്ലിൽ നിന്ന് അരി ഉണ്ടാക്കി വെക്കുന്നത് 120-140 രൂപയ്ക്കാണ്. കർഷകന് കിട്ടുന്ന 20 രൂപയാണ്. ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന കമ്പനി ബ്രാൻഡ് 700 രൂപയ്ക്കും 2,200 രൂപയ്ക്കും 1 കിലോ ബസുമതി അരി വിൽക്കുന്നുണ്ട്. ഇപ്പൊ കർഷകരുടെ അനുഭവം, ഈ സ്വകാര്യ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ, ആ കോർപ്പറേറ്റുകൾക്ക് ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ ഈ പ്രൊക്യൂർമെന്റ് സംവിധാനം തന്നെ തെറ്റാണ്. അവിടെ പോലും സ്വാമിനാഥൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച C2+50% എന്ന് പറയുന്ന ഉൽപ്പാദന ചെലവും
ഞാൻ വളരെ വേഗം അങ്ങിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം വരീന്ദർ പാൽ സിംഗ്, തിരക്കിനിടയിലും വരീന്ദർ പാൽ സിംഗ് നമുക്കൊപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങേക്കും ഒരു പക്ഷേ വരീന്ദർ പാൽ സിംഗിന് ഇതിനകം തന്നെ അറിയാമായിരിക്കും, ഇന്ന് മലയാളി മാധ്യമങ്ങളിൽ ആദ്യമായിട്ടാണ് വരീന്ദർ പാൽ സിംഗ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതിനു ശേഷം, രണ്ട് പ്രതികരണം എടുത്തതിനു ശേഷം ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പി കൃഷ്ണപ്രസാദ് ഇപ്പോൾ പറയുന്നതും. വരീന്ദർ പാൽ സിംഗ്, പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. വരീന്ദർ പാൽ സിംഗ് പഞ്ചാബ് ലുധിയാനയിലെ അഗ്രികൾച്ചർ സർവകലാശാലയിലെ സീനിയർ പ്രൊഫസറാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു അവാർഡ്, അത് അദ്ദേഹം നിരസിച്ചുകൊണ്ട് വളരെ പൊളൈറ്റായി അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് കർഷകർക്കൊപ്പമാണ് തൻ്റെ നിലപാടെന്നും തൻ്റെ ബോധ്യമെന്നും പറഞ്ഞുകൊണ്ട് നിരസിക്കുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാം, അതിനുശേഷം നമുക്ക് വരീന്ദർ പാൽ സിംഗിലേക്ക് എത്താം. I have a humble mission that at this time of crisis for the nation, so when our farmers are on the roads, so my conscience does not allow me to receive this award. So I wish that we shall work together for the nation and the government shall listen to our dear farmers. The work I did is only for the farmers and for the nation. So I feel I would be guilty and if I at this moment I receive this award, but I have a great gratitude for the Honorable Minister of Chemicals and Fertilizer and the Director General FAI. So kindly accept my apologies. I regret that for any inconvenience, but my only feelings are that we shall jointly work for the farmers, we shall jointly work for the Government of India so that we can build our India, great India. So this is Dr. Varinder Pal Singh, Senior Professor, Punjab Agriculture University, Ludhiana is joining us, and I appreciate you, sir, joining us, and very good and warm welcome and good evening. Thank you, sir. I know you are very busy person now, but all the academicians in Kerala are asking a single question. As an academic, this award could have brought you a lot of academic achievements. For example, your APS score will be increased in your promotional grades. You will be recognized nationwide since it's a national award. But even then, you took the boldness to relinquish this award in front of this union minister, and the world listened to you. And what, in fact, inspired you for relinquishing this award, sir? So it is my culture, the culture of the Punjab, the culture of the Sikh gurus. We are taught from the childhood that the first priorities of the nation, first priorities of the society, and we shall not think of our personal benefits or professional benefits at the cost of the nation. So we call it Sarbat Da Bhala. So we think about the society first, and our priorities are the second priorities. Once our farmers are on the roads and they are our national heroes because they are feeding us, so it's our moral duty to stand by them when they have their genuine demands. So just for the sake of personal benefits, having the awards is generally worldly shows. Those we don't like, that these have some meaning when we kill our consciousness. Right, sir, really, do you still consider that the Prime Minister is wrong in saying that this bill or this act will enable the farmers more technically, more scientifically, and it will help the farmers to organize them more effectively? It's what Prime Minister said today. So, Prime Minister, what he has said today, I don't agree with that. All the academicians from the different parts of the country, they have already telling him that he is not on the scientific grounds. Even today, the economist from the World Bank, he has also given his tweet that these laws will spoil all the farming system in India. So we understand the thing. So Prime Minister, what he said today, I don't agree with that. So one more question, sir. So in your opinion, what should be the last resort the government should follow and adopt? And the farmers are, the protesting farmers are saying that repealing these three laws are the only thing that they demand with the government. But the government is not heeding to them. But the government is very stiff on their stand, and that they are not going to withdraw or repeal this act. And what will be the only recourse this government can adopt now? So the government shall withdraw these laws. These laws will spoil the socio-economic structure of the country. There is nothing in the benefit of the small farmers. So government shall consider the opinion, shall consider the statements given by the agricultural scientists.
many of the great intellectuals have returned their Padma Shri. So once the government gave Padma Shri to any of the citizen, it means he shall be listened. So government shall listen to the intellectuals, and the only solution is to withdraw all these three laws in the parliament. Nothing else. And the central government or the union government is saying that this farmer protest is inspired by the Pan-Punjab middlemen, and it's not actual farmers who are on the street protesting against the government. Is it true, sir? So this is all false. Just go to the that place where the farmers are protesting. None is their politician. No politician is leading this agitation. It is all public agitation. So Punjabis are always fighting for the nation. See up a history of the India. So Punjabis are always for the India. So Punjabis have guts that they can show the mirror to the government when they talk about any anti-national activity. Yeah, that's so good. Will you visit Singhu or the Sikri border or Ghazipur, and will you be part of this protest movement led by these farmers? Will you join them physically? So I have already joined them physically. I have already attended them. This is so peaceful agitation. It is the agitation of the layman. There is no one politician, and the people, the farmers, they are not allowing any politician to come here. So it is not politically motivated. If it had been politically motivated, the scene would have been different. So they are all just the layman's farmers. And there is nothing like that something is being governed by any other anti-national agency. So it is all the citizens of India. So they are talking about their genuine demands, but the government is favoring the corporate agencies, and ultimately they will take a shape of the East India Company, and ultimately we have to... I have a technical question, sir. Since you are a soil scientist, I think you could have better answered this question. The question is whether the corporates' arrival in this agriculture or making contract farming, will it enable these farmers more technically and more scientifically not cultivating all these things? Since you are a soil scientist... Will it enable them more scientifically? That's the demand of the, or that is the position taken by the union government. No, not at all. Why government is not confident on the government officials? Why it is going to give it to the private agencies? The government has its own agricultural universities, extension system. Why don't the government system is unable to guide the farmers? There is no fun behind. They are just making a fool of the citizens. Okay, thank you, Sri Varindrapal ji. Anyway, please come to Kerala and see all the places you hear and interact. And it would have been a great pleasure if I could meet you in person. Thanks a lot, Varindrapal Singh. I know you are a very busy person, and you are in the midst of a meeting as well. Thank you once again. Thank you once again for joining us. Thanks a lot. Varindrapal Singh aanu namukku oppam undayirunnathu. Varindrapal Singh ne orikkal koodi prekshakarkku nammal parichayapettunu. Adehathe chilarengilum idinakam samuhi madhyamangalude 24 ilude thanneyum nerathe പരിചയപ്പെടുത്തിയിരുന്നു. ഈ പ്രക്ഷോഭത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയ യൂണിയൻസ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പുരസ്കാരവേദിയിൽ വെച്ച് തന്നെ തിരസ്കരിക്കുകയും ഈ കർഷകർക്കൊപ്പം അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു വരീന്ദ്രപാൽ സിംഗ്. വരീന്ദ്രപാൽ സിംഗ് ആദ്യമായി ഒരു മലയാള മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പി കൃഷ്ണപ്രസാദിലേക്ക് തിരിച്ച്. പി കൃഷ്ണപ്രസാദ് ഇപ്പോൾ വരീന്ദ്രപാൽ സിംഗിനെ പോലെയുള്ള ഒരു സോയിൽ സയന്റിസ്റ്റ്, വളരെ പേരെടുത്ത ഒട്ടേറെ റിസർച്ച് പദ്ധതികളുള്ള സോയിൽ സയന്റിസ്റ്റ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ശാസ്ത്രീയമായി ശരിയല്ല എന്ന് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി നേരിടാനാണോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം? ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാകാനാണോ സാധ്യത നമ്മുടെ മുന്നിൽ? ഞാൻ പറഞ്ഞു വന്നത്, ഈ കൃഷിഭൂമിയില് കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വില, അതിൽ അവരെ കൊള്ളയടിക്കുന്നത് ഈ കോർപ്പറേറ്റ് കമ്പനികളാണ് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. 140 രൂപ കൊടുത്ത് ബസുമതി വാങ്ങുമ്പോൾ 20 രൂപ കർഷകര് കിട്ടുന്നു. 3000 രൂപ കൊടുത്ത് ഒരു കിലോ ഇൻഷൻ കോഫി പൗഡർ വാങ്ങുമ്പോൾ 125 രൂപയാണ് ഒരു കിലോ ബീൻസ്, കോഫി ബീൻസിന് കർഷകർ കിട്ടുന്നത്. 10% പോലും കർഷകർ കിട്ടുന്നില്ല. ഈ 90% ബഹുരാഷ്ട്ര കുത്ത കമ്പനികളും അവരുടെ ഇടത്തട്ടുകാരും അതുപോലെ പ്രചാര അവരുടെ അഡ്വർടൈസ്മെന്റ് ഏജൻസികളും ഗതാഗത വിഭാഗത്തിലുള്ള അവരൊക്കെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതിന് അവർക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ഈ 3 നിയമങ്ങൾ. ആ നിയമങ്ങളെ MSP മാത്രമല്ല വിഷയം,
അവിടുത്തെ ഭൂമി ഇദ്ദേഹം പറഞ്ഞ പോലെ വരീന്ദർ സിംഗ് പറഞ്ഞതുപോലെ ആ ഭൂമിയിൽ കോൺട്രാക്ട് ഫാമിംഗ് ഉൾപ്പെടെ നടത്തുമ്പോൾ വൻതോതിലുള്ള ഭൂ കേന്ദ്രീകരണമാണ് നടക്കുക. അതുപോലെ തന്നെ കടുത്ത മുതലാളിത്ത രീതിയിലുള്ള കൃഷി അത് ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതിന്റെ ഭാഗമായി മണ്ണ് ഉൾപ്പെടെ അതിന്റെ ഫലഭൂഷ്ടി നശിച്ചു പോകുന്ന രൂപത്തിലുള്ള അനുഭവങ്ങൾ വരും. ഇത്തരത്തിലുള്ള കടുത്ത കൃഷിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് ഒരു കാരണവശാൽ ഈ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗുണകരമല്ല, നമ്മുടെ ഭക്ഷ്യ മേഖല ഭക്ഷ്യ ഉൽപ്പന്ന മേഖലയുടെ പൂർണ്ണമായിട്ടുള്ള ഡീറെഗുലേഷൻ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ പറഞ്ഞ അവശ്യ വസ്തു നിയമത്തിലൂടെ ഭേദഗതി നിയമത്തിലൂടെ. അതിനെക്കുറിച്ചൊന്നും യാതൊരു ഭേദഗതി പോലും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ഭേദഗതി എത്ര വേണമെങ്കിലും ഭേദഗതി ചെയ്യാം, ഞങ്ങൾ പക്ഷെ പിൻവലിക്കില്ല എന്ന് പറയുന്നത് ഒരു മർക്കടമുഷ്ടി മാത്രമാണ്. ആ മർക്കടമുഷ്ടി പോലെ ഒരു പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഇപ്പോഴും ഇത്രയും വലിയ സമരം നടക്കുമ്പോൾ ആ സമരത്തെ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നാടാകെ നടന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ തീവ്രവാദികളാണ്. അങ്ങനെയാണോ? ഞങ്ങളൊക്കെ വലിയ തീവ്രവാദികളാണ്? ഈ നാട്ടിലെ 24 രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണച്ചില്ലേ? 11 സംസ്ഥാന സർക്കാരുകളെയും പിന്തുണച്ചില്ലേ? നാടൊരു വലിയ അഖിലേന്ത്യാ തലത്തിലുള്ള ബന്ധം ആചരിച്ചില്ലേ? ഇന്നിപ്പോ കാട്ടുതീ പോലെ സമരം പടർന്നു പിടിക്കുകയാണ്. ഹരിയാനയിലെല്ലാം ടോൾ പ്ലാസുകളെല്ലാം തുറന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, ഒറീസയിൽ നിന്ന് എല്ലാം ടോൾ പ്ലാസുകൾ തുറക്കുന്നതിന്റേതായ വാർത്തകൾ. ഒരു നിമിഷം ശ്രീകൃഷ്ണ പ്രസാദ്, ഇന്നിപ്പോ കേന്ദ്ര സർക്കാർ നേരത്തെ ഈ സമര സംഘടനകളുമായിട്ട് നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പുകളിൽ ഒന്ന് ഈ സ്വകാര്യ ചന്തകളും പൊതുചന്തകളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല, അങ്ങ് ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഈക്വൽ ട്രീറ്റ്മെന്റിനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നികുതി ഏകീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എ പി എം സിക്കുള്ളതുപോലെ തന്നെ മണ്ടിക്കുള്ളതുപോലെയുള്ള നികുതി ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വന്നേക്കാം, ഇല്ലെങ്കിൽ ഇവിടെയുള്ള നികുതി സംവിധാനത്തെ ഏകീകരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരിക്കുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു നീതി വ്യവഹാരത്തിന് ഉള്ള ഇടം കൂടുതൽ സുതാര്യമാക്കുമെന്നാണ്. നേരത്തെ അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഇനി ഒരു സിവിൽ കോടതിയിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ വരുന്നുവെന്നാണ്. മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ കാര്യത്തിലും സർക്കാർ ഈ പറയുന്ന നിലപാടെടുക്കുന്നു. ഫ്യുവൽ മറ്റേ ഇന്ധനം കത്തിക്കുന്നതിന്റെ കാര്യത്തിലും ഈ പറയുന്ന വൈക്കോൽ കത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും പാരിസ്ഥിതിക നിയമങ്ങളുടെ കാര്യത്തിലും ഇളവുകൾ അനുവദിക്കാമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ കർഷകർ സമരം ചെയ്യുന്നത്? അത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉറപ്പ് എഴുതി നൽകാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പിന്മാറുന്നില്ല എന്നാണ് ഇന്ന് മന്ത്രി ചോദിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അങ്ങ് പറയുന്ന ഈ വിഷയങ്ങളൊന്നും ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ പറഞ്ഞത് ഈ 3 നിയമങ്ങളും പിൻവലിക്കണം എന്നാണ്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ 3 നിയമങ്ങളും പിൻവലിക്കണം ഞങ്ങൾ പറയാനുള്ള കാരണം, നിങ്ങൾ ഈ പറയുന്നത് ഒന്നും മാത്രമൊന്നും അല്ല, ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം, ഇതിലെല്ലാം അവർ തെറ്റായിരുന്നു എന്ന് ആ സർക്കാർ സംബന്ധിക്കുക. നികുതിയിൽ ഞങ്ങൾ തെറ്റായിരുന്നു, MSP ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ച രൂപത്തിലേക്കുള്ള പിന്നെ കർഷകർക്കെതിരെ ഈ പിന്നെ എന്താ പറയാ, ഇതിന്റെ പൊല്യൂഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നു ബന്ധപ്പെട്ടുള്ള ഓഡിസ്റ്റ് ഞങ്ങൾക്ക് തെറ്റാണ്. ഇതൊക്കെ അവർ സംബന്ധിക്കാണ്, തെറ്റാൻ സംബന്ധിക്കാം. ഇത് മാത്രമൊന്നുമല്ല തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് ഇവര് ഈ പറഞ്ഞ രൂപത്തിൽ എന്തിനാണ് ഇവർ 55 നിയമം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ, ഡീറെഗുലേറ്റ് ചെയ്തത് നമ്മുടെ.